വെൽക്കം ടു ആരോസ് പണിലാ. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് ആയിട്ടാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഉപ്പും കുരുമുളകൂടി ഇട്ട് വഴറ്റി വെച്ച കാബേജും ക്യാരറ്റും ഉണ്ട്, ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, ഒറിഗാനോ പൗഡർ ഉണ്ട്, സബോള, തക്കാളി, ചീസ് ഷീറ്റ്, പിന്നെ പാലും മുട്ടയും കൂടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്ത് പിന്നെ നാല് ബ്രെഡും. ആദ്യം തന്നെ ലോ ഫ്ലെയിമിൽ ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. എന്നിട്ട് ബ്രെഡിൻ്റെ ഒരു സൈഡ് മാത്രം ടോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ടോസ്റ്റ് ചെയ്ത ഭാഗം തിരിച്ചു വെച്ചിട്ട് അതിൽ നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, മുട്ടയും പാലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കുരുമുളക് പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൂടിയിട്ട് മിക്സ് ചെയ്തതാണ്. അത് ഇതിൻ്റെ ബോർഡർ ഭാഗത്തൊക്കെ യോജിപ്പിച്ച് കൊടുക്കുക. രണ്ട് ബ്രെഡും യോജിപ്പിച്ചിട്ട് ഇങ്ങനെ പരട്ടി യോജിപ്പിച്ച് വയ്ക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്തിടുക. തീ ഓഫ് ചെയ്തിട്ടതിന് ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടി ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് നന്നായിട്ട് ഒട്ടിക്കണം കേട്ടോ. ഇനി ഈ ബ്രെഡിൻ്റെ മേലെ ചെറുതായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ ചീസ് സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുള്ളത് ചെറുതായി വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞത് നമ്മൾ കുറച്ചേ ഡെക്കറേഷൻ ചെയ്ത് വയ്ക്കുക. വെജിറ്റബിൾസ് വെച്ചതിൻ്റെ മേലെ കൂടെ ഒറിഗാനോ ലീഫ് തൂവി കൊടുക്കുക. ഒറിഗാനോ ലീഫ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, ഉണക്കി പിടിച്ചുണ്ടാക്കിയതാണ്. അതിനുശേഷം ഈ വെജിറ്റബിൾസിൻ്റെ മേലെ ചെറുതായിട്ട് ഒരു ചീസ് ഷീറ്റും കൂടി പൊട്ടിച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ ഒരു ഭാഗം ടോസ്റ്റ് ചെയ്ത ബ്രെഡ് അതിൻ്റെ മേലെ ഫില്ലിങ്സിൻ്റെ മേലെ വെച്ചിട്ട് അടയ്ക്കാം. എന്നിട്ട് ഈ നേരത്തെ ഉണ്ടായിട്ടുള്ള മിക്സിംഗ് ഉണ്ടല്ലോ, മുട്ടയും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ച് അത് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് അത് കാണിക്കാതിൽ മറന്നുപോയി. എന്നിട്ട് ഒരു അര മിനിറ്റ് വേഗം ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. അര മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുറന്നിട്ട് പതുക്കെ പൊട്ടാതെ മറിച്ചിടണം. എൻ്റെ ചെറുതായിട്ട് പുറത്തേക്ക് പോയിണ്ട്, ഒരു ബ്രെഡും നീങ്ങിപ്പോയിണ്ട്. അത് പൊട്ടാതെ മറിച്ചിട്ടിട്ട് വീണ്ടും അര മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്ത് എടുക്കാം. കുറച്ച് വെജിറ്റബിൾസും കൂടിയും ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഒരു ബ്രെഡും കൂടിയും അതേപോലെ ചെയ്തെടുത്തു. മോന് തക്കാളി ഒന്നും വയ്ക്കുന്നത് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളി ഇല്ലാതെ ഈ ഫില്ലിങ്സ് വെച്ചാണ് ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തത്. ഇത് അവസാനം ഇങ്ങനെ കിട്ടും ബ്രെഡ് ചീസ് സാൻഡ്വിച്ച്. ഇതേപോലെ ഇരിക്കും, മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീസൊക്കെ കുറച്ച് ഈശ പുറത്ത് വന്നിട്ട് അങ്ങനെ ഇരിക്കും. സൂപ്പർ.